നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യു എ സന്ദർശിക്കും. ജർമ്മനിയിലെ G7 ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് മോദി യു എയിലേക്ക് എത്തുക. പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹത്തിന്റെ നാലാമത്തെ യു എ സന്ദർശനമാണ് ഇത്. 2015 2018 2019 വർഷങ്ങളിലാണ് മോദി ഇതിനു മുമ്പ് യു എയിലെത്തിയത്. 2015 ദുബായിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത് ചരിത്ര സംഭവമായതാണ്. ഏകദിന സന്ദർശനത്തിന് ശേഷം ഇന്ന് രാത്രി തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങും. പുതിയ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ നേരിൽ കണ്ട് അഭിനന്ദിക്കാനും പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കാനുമാണ് അദ്ദേഹം എത്തുന്നത്. യു എയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. 2019 ഓഗസ്റ്റിലാണ് പ്രധാനമന്ത്രി ഒടുവിൽ യു എ സന്ദർശിച്ചത്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പിട്ടതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം യു എ സന്ദർശിക്കുന്നത്. യു എ സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് സയ്യിദ് ഏറ്റുവാങ്ങാനാണ് ഇതിനു മുമ്പ് മോദി യു എയിലെത്തിയത്. പ്രധാനമന്ത്രിയുടെ യു എയിലേക്കുള്ള സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇത്തവണ. അത് മറ്റൊന്നുമല്ല, പ്രവാചക എന്നിവയുടെ പേരിൽ ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടി ലോകരാജ്യങ്ങളിൽ നിന്ന് ചെറിയ രീതിയിലൊക്കെ എതിർപ്പുകൾ നേരിട്ടിരുന്നു. പ്രത്യേകിച്ച് യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയെ ആവശ്യത്തിന് അനുകൂലിക്കുകയും ചെയ്തിരുന്നു. 80 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഗൾഫിൽ വലിയ ചലനങ്ങളാണ് ബി ജെ പി വക്താവിൽ നിന്നുണ്ടായ അത്തരം പരാമർശങ്ങൾ പേരിലുണ്ടായത്. ആ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഒരു ദിവസത്തെ സന്ദർശനത്തിനായി യു എയിലെത്തുന്നത്. യു എ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ വേർപാടിൽ നേരിട്ട് അനുശോചനം അറിയിക്കുന്നതിനോടൊപ്പം പുതിയ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ അഭിനന്ദിക്കുന്നതിലുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ദിവസത്തെ യു എ സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം. ഇന്ത്യയും യു എയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ നിലവിൽ വന്നു കഴിഞ്ഞു. കരാറുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ ചർച്ച ചെയ്തേക്കാം. 10 ലക്ഷത്തോളം മലയാളികൾ ജോലി ചെയ്യുന്ന യു എയിലെ സ്വതന്ത്ര പങ്കാളിത്ത കരാർ കേരളത്തിനും വലിയ ഗുണമുണ്ടാകും. 2 മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ നിന്ന് യു എയിലേക്കുള്ള കയറ്റുമതിയിൽ ഗണ്യമായ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയായ യു എയുമായുള്ള കരാറിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ കയറ്റുമതി വർദ്ധിക്കുന്നതിനോടൊപ്പം തൊഴിലവസരങ്ങളും ഉണ്ടാകും. ഇതിനു മുമ്പ് കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും യു എയും തമ്മിൽ വെർച്വൽ ഉച്ചകോടിയും ഉണ്ടായിരുന്നു. 80% അധികം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇരു രാജ്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ $6,000 കോടി വ്യാപാരമാണ് ഇന്ത്യയും യു എയും തമ്മിൽ നടക്കുന്നത്. പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷത്തിനുള്ളിൽ $10,000 കോടി വ്യാപാരം നടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രാധാന്യവും ഇരു രാജ്യങ്ങളും കരാറിന്റെ സ്വാധീനത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സമഗ്ര സാമ്പത്തിക കരാറിന്റെ ഫലമായി അറബ് ലോകവുമായി ഇന്ത്യക്ക് 40%ത്തിലേറെ വ്യാപാരം വർദ്ധിച്ചു കഴിഞ്ഞു. ചരക്കുകൾ, സേവനം, ഭൗതിക സ്വത്തവകാശം, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, ഇ കൊമേഴ്സ് എന്നിവയും DEPA ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ നൂതന സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കാനും യു എ അവസരം നൽകും. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ, ലാബ് സംബന്ധമായ വസ്തുക്കൾ, വസ്ത്രം, കാർഷിക സാമഗ്രികൾ, ഉരുക്ക്, അലുമിനിയം തുടങ്ങിയവയുടെ ഉത്പാദനവും പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉണ്ടായിരിക്കും. കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് കൂടുതൽ വിപണി സാധ്യതകൾ തുറക്കുകയും ചെയ്തു കഴിഞ്ഞു. വസ്ത്രങ്ങളും ആഭരണങ്ങളും തുകൽ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി യു എയുമായി കരാറിന്റെ നടപടികൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.